അനേകം അനാചാരങ്ങളാണ് ശബരിമല തീർത്ഥാടന കാലം എത്തുന്നതോടെ എരുമേലിയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ തുടർന്നു പോരുന്നത്. സാമ്പത്തിക ലാഭം മാത്രം നോക്കുന്ന കച്ചവടക്കാരാണ് ഓരോ അനാചാരങ്ങൾക്കും പിന്നിൽ. ദേവസ്വം ബോർഡും ഈ കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്നു. ശബരിമല സീസൺ ആരംഭിക്കുന്നതോടെ എരുമേലിയിൽ കച്ചവട തന്ത്രങ്ങളും തുടങ്ങും. പ്രധാനമായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവരാണ് മഹിഷി നിഗ്രഹത്തിന്റെ ഓർമ്മ പുതുക്കി കൊച്ചമ്പലത്തിൽ നിന്നും വലിയമ്പലത്തിലേക്ക് പേട്ട തുള്ളുന്നത്. കയ്യിൽ ചരക്കോലുമേന്തി മഹിഷിയെ സങ്കല്പിച്ച് നീളമുള്ള കമ്പിൽ പച്ചക്കറികൾ തോർത്തിൽ കെട്ടിവെച്ചാണ് പേട്ടതുള്ളൽ നടത്തുന്നത്. മഹിഷിയുടെ ജടത്തിൽ നിന്നും വീഴുന്ന രക്തത്തിന്റെ സങ്കല്പത്തിൽ സിന്ദൂരവും ശരീരത്തിൽ പൂശും. എന്നാൽ ഇപ്പോൾ പലവിധ നിറത്തിലുള്ള പൊടികളാണ് ശരീരത്തിൽ പൂശുന്നത്. ഇവയത്രയും ശരീരത്തിന് ദോഷം ചെയ്യുന്നവയാണെന്ന് പരിശോധനകളിൽ നിന്നു തന്നെ തെളിഞ്ഞിട്ടുണ്ട്. മഹിഷിയുടെ ശരീരത്തിലെത്തുന്ന ഈച്ചകളെ തുരത്താനാണ് പച്ചിലക്കോലുകൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് ക്ഷേത്രത്തിലെ മേൽക്കൂരയിലേക്ക് എറിയുക എന്നത് ആചാരമായി മാറി. ഇവിടെ നിന്നും ശേഖരിക്കുന്ന ഇലകൾ പിന്നെയും കച്ചവട കേന്ദ്രത്തിലേക്കും തിരികെ ഭക്തരിലേക്കും എത്തും. മാളികപ്പുറം ക്ഷേത്രത്തിൽ മാത്രം നടത്തി വന്നിരുന്ന നാളികേരമുരുട്ടൽ മണ്ഡലകാലത്ത് എരുമേലി ക്ഷേത്രത്തിലെയും ചടങ്ങായി മാറി. ഗണപതിക്കുടയ്ക്കുന്ന നാളികേരമാണ് ഭക്തർ ഇപ്രകാരം സമർപ്പിക്കുന്നത്. എവിടെ മാല മുദ്ര ധരിച്ച് വ്രതം ആരംഭിക്കുന്നുവോ അവിടെ മുദ്രയൂരി വ്രതം അവസാനിപ്പിക്കണമെന്നാണ് ആചാരം. എന്നാൽ അതിന്റെ ചിട്ടകളും മാറി. കച്ചവട തന്ത്രത്തിന്റെ പുതിയ രൂപമാണ് ഭക്തർ പേട്ടതുള്ളുമ്പോൾ തലയിൽ കെട്ടുന്ന പേപ്പർ കിരീടം. ഇത് കൊടിമര ചുവട്ടിലെ വേലിയിലാണ് ഭക്തർ സമർപ്പിക്കുന്നത്. ഈ സാധനങ്ങൾ അത്രയും മണിക്കൂറുകൾ ഇടവിട്ട് കച്ചവടക്കാർ തന്നെ എടുത്തുമാറ്റി കേടുപാടുകൾ സംഭവിക്കാത്തവ പുതിയ രൂപത്തിൽ കച്ചവട കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്യും. ഇല്ലാത്ത ആചാരങ്ങളിൽ നിന്നും ഭക്തരെ ബോധവാന്മാരാക്കുന്നതിന് പകരം ദേവസ്വം ബോർഡും ഇതിന് പ്രോത്സാഹനം നൽകുകയാണ്. സാമ്പത്തികം മാത്രം ലക്ഷ്യമിട്ട്. എരുമേലിയിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം രജിത് കുമാർ, ജനം.